അമ്മയുടെ അച്ഛനെ നീ കണ്ടോ? ദാ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഹലോ ആദി. ഹലോ. കസ്തൂരിയുടെ അച്ഛനെ നിനക്കറിയോ? അറിയാം, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ആരാധി. ഒരു മകളാ. ഒരു മകളോ? എന്റെ സന്തോഷം ഞാൻ വല്യച്ഛന് തന്നതാ. എന്താ ഇത്ര വലിയ സന്തോഷം? അതൊക്കെ പറയാം, നമുക്ക് കുറേശ്ശെ നടന്നു പഠിക്കണ്ടേ? നടക്കാൻ പിന്നെ നടക്കണ്ടേ? എന്നും ഈ വീൽ ചെയറിൽ സൂയിച്ചിരുന്നാ മതിയോ? കുഞ്ഞു വാവയ്ക്ക് പിച്ച വെച്ച് നടക്കാറൊക്കെ ആയി. എഴുന്നേറ്റാ ഞാൻ വീഴും. ഡോക്ടർ അങ്കിൾ എന്താ പറഞ്ഞത്? ദിവസവും കുറേശ്ശെ നടക്കാൻ ശ്രമിക്കണമെന്നല്ലേ? ഡോക്ടർ അങ്ങനെയൊക്കെ പറയും. ഇന്ന് വല്യച്ഛനെ ഒരു 10 സ്റ്റെപ്പെങ്കിലും ഞാൻ നടത്തിപ്പിക്കും. നടക്കാറൊന്നും ആയിട്ടില്ലെന്ന്. ഇന്ന് വല്യച്ഛനെ നടത്തിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ അത്രയേറെ ഹാപ്പിയാ വല്യച്ഛ. അതെന്താണെന്ന് പറ. ആദ്യം വല്യച്ഛൻ നടന്നു തുടങ്ങട്ടെ, അപ്പ പറയാം. എഴുന്നേക്കേണ്ടെന്ന്. പിന്നെ ഞാൻ വീണു പോയാ എഴുന്നേക്കില്ല. ഇത്രയും ധൈര്യമില്ലാത്ത വല്യച്ഛൻ എങ്ങനെ ക്യാപ്റ്റനായെന്നാ ഞാൻ ചിന്തിക്കുന്നത്. പട്ടാളത്തിലെ ബീരുക്കളുടെ ക്യാപ്റ്റനായിരുന്നു. നീ പരിഹസിക്കൊന്നും വേണ്ട. പരിഹസിക്കണ്ടെങ്കിൽ എഴുന്നേക്കാൻ ശ്രമിക്ക. സംശയിച്ചു നിൽക്കാതെ എഴുന്നേക്ക് നിൽക്കാൻ പറ്റുമെന്ന് മനസ്സോണ് തീരുമാനിക്കും വല്യച്ഛ. ശ്രമിക്ക. എഴുന്നേറ്റ് നിന്ന എന്റെ സന്തോഷം ഞാൻ വല്യച്ഛനോട് പറയും. അത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കൈ പിടിച്ച് എഴുന്നേക്ക്. വീഴില്ല, ഞാൻ പിടിക്കും. എഴുന്നേക്ക്, എഴുന്നേക്ക്, എണീക്ക്. എടി, എന്നെ താങ്ങി നിർത്താനുള്ള ആരോഗ്യമൊക്കെ നിനക്കുണ്ടോ? വലിയ ശരീരം ഉണ്ടായിട്ട് കാര്യമില്ല വല്യച്ഛ. വല്യച്ഛനെ എഴുന്നേറ്റ് നിൽക്കണോന്ന് ആഗ്രഹിക്കുന്ന ചെറിയ മനസ്സ് മതി. എഴുന്നേക്ക്, എഴുന്നേക്ക്. എഴുന്നേക്ക് വല്യച്ഛ. പതുക്കെ എണീക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് കസ്തൂരി ഡോക്ടർക്കെ? ഒരു സല്യൂട്ട് തരണമെന്നുണ്ട്. അയ്യോ, ഇപ്പൊ വേണ്ട. ഇപ്പൊ ഈ കൈ കൊണ്ട് സല്യൂട്ട് അടിച്ചാലേ ക്യാപ്റ്റൻ വീണു. എന്നാ പറ, എന്താ നിനക്ക് ഇത്ര സന്തോഷം? അത് ഞാൻ പറയാട്ട. ബാലേട്ടൻ പറഞ്ഞപ്പോഴത് ഞാൻ അറിഞ്ഞത്. ഞങ്ങളിത് പറയാനാ ഇങ്ങോട്ട് വന്നത്. എന്താന്ന് പറയാം. ഒരു 2 സ്റ്റെപ്പ് നടന്നിട്ട് ആ സന്തോഷം ഞാൻ തന്നെ പറയാം. അതേ എടുത്തി, അത് അവള് തന്നെ പറയട്ടെ. പിച്ച വെക്കാൻ തുടങ്ങിക്കോ, കൂട്ടത്തിൽ ഞാൻ പറയാം. വാ. അങ്ങനെ പിച്ച പിച്ച. പറഞ്ഞു കൊടുക്കും മോളെ. അജ്ഞാതനായ എന്റെ അച്ഛനെ ആദി സാറ് കണ്ടെത്തിയിരിക്കുന്നു. ആദി സാറ് വന്ന അച്ഛനാരാന്നറിയാം. വല്യച്ഛന് സന്തോഷം തോന്നുന്നില്ലേ? തോന്നുന്നില്ലെന്നോ? നിന്റെ ഈ സന്തോഷത്തില് വല്യച്ഛന് സന്തോഷം തോന്നാതിരിക്കുവോ? എങ്കിൽ ആ സന്തോഷത്തില് നമുക്ക് 2 സ്റ്റെപ്പ് കൂടി നടന്നാലോ? തീർച്ചയായും. ഇനിയും നടക്കണം. നടക്കണം. ഓടണം. ഓടണം. Oh
ഇത്രയും മതി. ഇങ്ങനെ ദിവസം കുറേശ്ശെ നടന്ന അധികം വൈകാതെ തന്നെ വല്യച്ഛൻ കൗസ്തുഭത്തിലൂടെ ഓടി നടക്കും. ഇരിക്ക. നിന്റെ അച്ഛൻ വന്നാ നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവില്ലേ? കൂട്ടിക്കൊണ്ടു പോവാൻ ഞാൻ കൂടെ പോയിട്ട് വേണ്ടേ? ഞാൻ പോവില്ല. എന്റെ അച്ഛന്റെ ചിലവില് ജീവിക്കാൻ എന്നെ കിട്ടില്ല. എന്റെ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. അമ്മയെ ചതിച്ചു കടന്ന ആളിന്റെ ഒരു ഔദാര്യവും അമ്മയ്ക്കും എനിക്കും വേണ്ട. അതാ എന്റെ അമ്മ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം ഞാനായിട്ട് നശിപ്പിക്കില്ല. അതുണ്ടല്ലോ വല്യച്ച, കുഞ്ഞിലെ എന്നെങ്കിലും ഒരിക്കൽ അച്ഛനെ കാണുക എന്നത് എനിക്ക് വലിയ കൗതുകമായിരുന്നു. സ്കൂളിൽ നിന്ന് കുട്ടികളെ മൃഗശാല കാണിക്കാൻ കൊണ്ടുപോകുമ്പോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് പറയുമായിരുന്നു, ഞാൻ ഈ ഭൂമിയിൽ കാണാൻ കൊതിക്കുന്ന വന്യജീവി എന്റെ അച്ഛനാ. ആ വന്യജീവി ഏതെങ്കിലും ഒരു മൃഗശാലയിൽ ഉണ്ടാവില്ലേന്ന്. അങ്ങനെ ചെറുപ്പത്തിലെ കാണാൻ കൊതിച്ച ഒരു കൗതുക വസ്തു മാത്രമാ എനിക്ക് അച്ഛനെന്ന് പറയുന്ന ഈ സാധനം. ആ അപൂർവ ജീവിയെ ഒരിക്കലെങ്കിലും കാണാലോ എന്ന സന്തോഷം എനിക്കിപ്പോ. കണ്ടാ മാത്രം മതി, എന്നിട്ട് മനസ്സുകൊണ്ട് അച്ഛനൊരു വിളിയും. കഴിഞ്ഞു, അച്ഛനെ കാണുക എന്ന അത്യാഗ്രഹം. ഇവിടെ നിന്ന് സംസാരിക്കണം. ഹലോ. ഹലോ സരോജിനി, നിനക്ക് കൗസ്തുവത്തിൽ പിടിച്ചു നിൽക്കാൻ നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരാം. ഹലോ. ഹലോ ഹലോ സരോജിനി, കേൾക്കുന്നില്ലേ? ഹലോ സരോജിനി, നീ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, അവിടെ നിന്ന് പറയുന്നത് ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ. ഹലോ ഹലോ സരോജിനി, നീ കേൾക്കുന്നില്ലേ? ഇല്ല ഇല്ലല്ല, കേൾക്കുന്നില്ല. ഇല്ല കേക്കുന്നില്ല. സരോജിനിയുടെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹലോ സരോജിനി. ഹലോ, പിന്നെ വിളിക്ക. ആ ഫോണിങ്ങന്നേ. ചെവി തീരെ കേക്കുന്നില്ല. ഏത് ചെവിക്കാ കേൾവി കുറവ്? ഈ ചെവിക്കാൻ തോന്നുന്നു. കസ്തൂരി, അത് സരോജിനിയുടെ ചെവിയിലോട്ട് വെച്ചു. എന്ത്? ഇയർഫോൺ. അയ്യോ, ഇതൊന്നും വേണ്ട. വേണം, ഇത് ചെവി കേൾക്കാത്തവർക്കുള്ളതാ. വെച്ചുകൊടുക്കുമോളെ? അയ്യോ, എന്റെ കയ്യിൽ തന്നാ മതി, ഞാൻ പിന്നെ വെച്ചോളോ? അതൊന്നും പറ്റില്ല, വെച്ചുകൊടുക്കുമോളെ. എല്ലാരും കൂടെ എന്നെ കളിയാക്കി ചിരിക്കണ്ട, തീരെ സഹിക്കാണ്ടായാ ഞാൻ ഇവിടുന്ന് പോകും. ഓ, നിങ്ങളെ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതെന്നാ ഞങ്ങളും ആലോചിക്കുന്നത്. അയ്യോ, ജീവിടുന്ന മാതിരിയേ ഉള്ളൂ, ഇതിന് എന്തൊരു ശബ്ദം. ഞാൻ ദുബായിന്ന് വന്നത് വെറുതെയായി. നമ്മുടെ ബ്യൂട്ടിക്യൂൺ സീന ഇനി അവനോടൊപ്പം ജീവിക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. രണ്ടുപേരെയും ഇനി ആര് പറഞ്ഞാലും ഒന്നിപ്പിക്കാനാവില്ല.
അല്ല, നിന്റെ കെട്ടിയന്റെ വല്ല വിവരമുണ്ടോ? അച്ഛനെ അന്വേഷിച്ച് പോയിട്ട് കസ്തൂരിയുടെ അച്ഛനെ കണ്ടുപിടിച്ചു എന്ന് കേട്ടു. കസ്തൂരിയുടെ കാര്യത്തില്ല കൂടുതൽ ശ്രദ്ധ എന്ന് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. എടാ, എന്ത് കാര്യത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, പക്ഷെ നമ്മുടെ പാർട്ട്ണറിന്റെ കാര്യത്തില് നോ കോംപ്രമൈസ്. അതാ എന്റെ നിലപാട്. മറ്റുള്ളവരെ എന്തു ആയിക്കോട്ടെ, എങ്ങനെ വേണേലും ജീവിച്ചോട്ടെ, പക്ഷെ ഞാനും എന്റെ ഹസ്ബൻഡുമായുള്ള ബന്ധം അത് പക്കയായിരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ഈ ശഹനം നിക്കില്ല മോളെ. അതുകൊണ്ട് നമ്മുടെ ഒക്കെ എന്നെ പേടിയാ. ഭീഷണിപ്പെടുത്തി നിർത്തിയതല്ല, സ്നേഹിച്ച് നിർത്തിയിരിക്കുക. നമ്മൾ എത്ര സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നോ അത്ര തന്നെ ഇങ്ങോട്ടും കിട്ടണം. വേണ്ടടാ, അങ്ങനെയാ വേണ്ടത്. പക്ഷേ എന്റെ കാര്യത്തെ നേരെ തിരിച്ച, അങ്ങോട്ട് കൊടുക്കാന്നല്ലാതെ ഇങ്ങോട്ട് അതിന്റെ ഒരു അംശം പോലും തിരിച്ചു കിട്ടാറില്ല. പക്ഷേ കല്യാണത്തിന് മുൻപ് എന്നെ സ്നേഹിക്കുന്ന കാര്യത്തെ ആദ്യ ധാരാളിയായിരുന്നു, പിന്നത് കണ്ടിട്ടില്ല. ചിലരങ്ങനെയാ, തന്റെ കിടപ്പറയിൽ എത്തിക്കുന്നത് വരെ വലിയ സ്നേഹവും ആവേശവും ഒക്കെ ആയിരിക്കും. ഫസ്റ്റ് നൈറ്റോടെ അതെല്ലാം തീരും. ഫസ്റ്റ് നൈറ്റ്? അതെന്താ? ഏയ്, ഒന്നുമില്ല. പറയടാ. അതൊന്നും ആരോടും പറയാൻ പറ്റില്ല. എന്നോട് പറയാൻ പറ്റില്ലേ? കല്യാണം കഴിഞ്ഞെന്ന രാത്രി ആദ്യം എന്തോ ടെൻഷനില് ആരോടോ ഫോണിൽ സംസാരമായിരുന്നു. കുറെ സമയം ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു, പിന്നെ എപ്പോഴും ഞാൻ ഉറങ്ങി. എന്നിട്ട് നീ ആദ്യോടൊന്നും പറഞ്ഞില്ലേ? ഏ, എന്തോ വർക്കുമായി ബന്ധപ്പെട്ട് തിരക്കണമെന്ന് വിചാരിച്ചു. കല്യാണ ദിവസമെങ്കിലും മാറ്റി വെക്കാൻ പറ്റാത്ത എന്ത് വർക്കാ? എന്നിട്ട് നീ അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ലേ? അത് ചോദിച്ച് ആദ്യം ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാനൊന്നും ചോദിച്ചില്ല. ബെസ്റ്റ് പാർട്ടി. ഫസ്റ്റ് നൈറ്റിൽ നിന്നെ ഒറ്റയ്ക്ക് നിർത്തി ആരോടാണ് ഫോണിൽ സംസാരിച്ചെന്ന് നീ ചോദിച്ചില്ല അല്ലേ? ചില്ലറ മണ്ടത്തരമൊക്കെ നിനക്കുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നീ ഇത്രയും വലിയ ഭൂലോക മണ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എടി, നിന്നോട് ഞാൻ എന്താ പറയേണ്ടത്? ദേ, നിന്നെ നിന്റെ ഭർത്താവിനെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നീ ശരിക്കും കബളിപ്പിക്കപ്പെടുന്നുണ്ട്. സംശയമുണ്ടെങ്കിൽ നീ ആദ്യം ഒന്ന് പരീക്ഷിച്ചു നോക്ക്. നമ്മൾ പരിഭവിച്ച് നടന്ന ചില ഭർത്താക്കന്മാർക്ക് അവരുടെ സൗകര്യത്തിന് നടക്കാൻ എളുപ്പം, അതും അവര് മുതലാക്കും. അതുകൊണ്ട് സ്നേഹിച്ച് നിന്നു നോക്ക്, അപ്പൊ കാണാം അകലാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി നമ്മളുമായിട്ട് പിണങ്ങി നടക്കും. ഇതൊക്കെ ചില ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സൂത്രമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ആദ്യം നിന്നെ നൈസായിട്ട് ചീറ്റ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. ഇല്ല, എന്നെ കൂടെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇവളും കൂടെ പോകുന്നില്ല. ആരും എന്റെ കൂടെ പോരണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. എന്തുകൊണ്ടാ ഞാൻ കൂടെ പോരണ്ടെന്ന് പറഞ്ഞെന്ന് ഒരു ദിവസം ഞാൻ നിന്നോട് പറയും. മരണത്തിൽ നിന്നും മാനക്കേടിൽ നിന്നും രക്ഷപ്പെട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ആദിക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ എന്റെ റാണിമുള്ള ഭാഗ്യം. കസ്തൂരി എന്റെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ റാണിമോള് ആദിത്യന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നോ? എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടോ റാണിമോളുടെ ഭാഗ്യം കൊണ്ടോ ഇത്തവണ ഞാൻ രക്ഷപ്പെട്ടു. കസ്തൂരിയുടെ അച്ഛൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി. ഇനി കസ്തൂരി തന്റെ ഭാര്യയാണെന്ന് നാളെ തന്നെ വീട്ടിൽ പറഞ്ഞൂടെ? പറയണം, പറഞ്ഞേ പറ്റൂ. ഹലോ. ഹലോ, ആ മനുഷ്യനെ കൊണ്ട് ഇയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? കസ്തൂരിയുടെ അച്ഛൻ ആരാണെന്ന പ്രതിസന്ധി
മാസിയപ്പം പരിഹരിച്ച് തന്നല്ലോ അല്ലേ, ഇനി ഇയാൾ എന്ത് ചെയ്യും? കസ്തൂരിക്ക് ഒരു അച്ഛനില്ലാത്തതുകൊണ്ടല്ലോ ഇയാൾ കസ്തൂരിയെ ഭാര്യയായി സ്വീകരിക്കാത്തത്, റാണിയെ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ. ഇനി ഇയാൾ എന്ത് ചെയ്യും? റാണിയെ ഉപേക്ഷിച്ച് കസ്തൂരിയെ സ്വീകരിക്കോ? റാണിയെ കല്യാണം കഴിച്ച കാര്യം ഇതുവരെ മാസിയപ്പനും കസ്തൂരിയുടെ അമ്മയും അറിഞ്ഞിട്ടില്ല. അതറിയിക്കേണ്ടത് ഞാനാ. അതേത് നിമിഷവും ആദിത്യന് പ്രതീക്ഷിക്കാം. പിന്നെ ഇയാളിവിടെ നിന്ന് കൊണ്ടുപോയ കസ്തൂരിയുടെ ആ നെറികെട്ട തന്തയുണ്ടല്ലോ, അവനെ കാണാൻ ഞാൻ വരുന്നുണ്ട്. അവനുള്ള കഠാര ഞാൻ അരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മാസിയപ്പന്റെ മുന്നിൽ ആദിത്യനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാ. അതിന് പ്രത്യുപകാരം ആദിത്യൻ എനിക്ക് വേണ്ടി ചെയ്യണം. ചെയ്യാൻ പറ്റുമോ? ആ നെറികെട്ടവന്റെ വീട് എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരണം. റാണിയുടെ അച്ഛൻ തന്നെയാണ് കസ്തൂരിയുടെ അച്ഛനെന്ന് ഇവനറിയില്ല. ഹലോ, പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. അയാളുടെ വീട് കാണിച്ചു തരില്ലേ? ഞാൻ വരുമ്പോ വിളിക്കാം. കാണിച്ചു തന്നില്ലെങ്കിൽ ആ നിമിഷം താൻ മറ്റൊരുത്തിയുടെ ഭർത്താവാണെന്ന് മാസിയപ്പനോട് പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് തന്നെ കസ്തൂരിയുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ മാസിയപ്പൻ ഈ പ്രകാശനെ പോലെ ക്ഷമിച്ചു എന്ന് വരില്ല. ഈ കേസ് മാസിയപ്പൻ നേരിട്ട് ഏറ്റെടുത്തിരിക്കുക. ശരി, ഞാൻ വിളിക്കാം. ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തി. ഏയ്, എന്തിനാ എന്തിനാ വണ്ടി നിർത്തിയത്? അങ്കിള് രാധാനിലയത്തിലേക്ക് പോയിക്കോ. ആദി, നീ വരുന്നില്ലേ? ഇല്ല അങ്കിള്, അങ്കിള് പോയിക്കോ. അല്ല മോനെ, നീ പോവല്ലേ? ഞാനെങ്ങനെയാ തനിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നത്? തനിച്ച് പോകുന്നതിന് എന്താ, സ്വന്തം വീട്ടിലേക്കല്ലേ? അങ്കിള് ചെല്ല്, എനിക്കൊരു അത്യാവശ്യമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ. തനിച്ച് പോകുന്നതിന് എന്താ, സ്വന്തം വീട്ടിലേക്കല്ലേ? അങ്കിള് ചെല്ല്, എനിക്കൊരു അത്യാവശ്യമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ. എന്റെ ഒപ്പം വീട് വരെ വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതെന്ത് പറ്റി? വണ്ടി എടുക്ക്. ഹലോ, ആദ്യം എത്തിയോ? ആ, എത്തി. എനിക്ക് നിന്നെ പെട്ടെന്നൊന്ന് കാണണം. ഹലോ ആദി, എവിടെ എത്തി? എവിടെ എത്തിയെന്നോ എങ്ങോട്ടാ പോകേണ്ടതെന്നോ എനിക്കറിയില്ല. ഹലോ ആദി. ആ റാണി, ഇങ്ങോട്ട് വരെയല്ലേ? അച്ഛനെ വീട്ടിലേക്ക് വിട്ടോ. വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്നാ നീ പെട്ടെന്ന് വാ, ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ട് എങ്ങോട്ട് വേണേലും പോ. വരാം. നീ മറ്റെങ്ങോട്ടും പോവല്ലേ? ഇല്ല.
ഞാൻ കാത്തിരിക്കും. ഇനി ഇയാൾ എന്ത് ചെയ്യും? റാണിയെ ഉപേക്ഷിച്ച് കസ്തൂരിയെ സ്വീകരിക്കും. റാണിയെ കല്യാണം കഴിച്ച കാര്യം ഇതുവരെ മാസിയപ്പനും കസ്തൂരിയുടെ അമ്മയും അറിഞ്ഞിട്ടില്ല. അത് അറിയിക്കേണ്ടത് ഞാനാണ്. അതേത് നിമിഷവും ആദിത്യന് പ്രതീക്ഷിക്കാം. എന്റെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് ഞാൻ എന്ത് കാരണം പറയും? കസ്തൂരിക്ക് അവിടെ അച്ഛൻ എങ്ങനെ കാണിച്ചു കൊടുക്കും? കസ്തൂരിയെ തൽക്കാലം ആശ്വസിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? ഒരു പരിഹാരക്രിയ ചെയ്യണം. എന്നാലേ മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റൂ. എന്റെ അച്ഛൻ ആരാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറിയാൽ മതി.